പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സരിഗ കാസറ്റിന് വേണ്ടി ഞാൻ ആലപിച്ച അഞ്ചാമത്തെ ഈ പാരഡി കാസറ്റിൽ 10 ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിനയപൂർവം സമർപ്പിക്കട്ടെ. നേതാക്കന്മാരും അവരുടെ അനുയായികളും ഭരിച്ച് ഭരിച്ച് മനോഹരമാക്കിയ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ ഒന്ന് കാണണ്ടേ? കണ്ടോ
പണത്തിന് വേണ്ടി മാത്രം പ്രേമിക്കുന്ന കാമുകന്മാരും നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ഒരു കാമുകൻ ഇതാ. Oh,
പ്രേമിക്കുന്നത് ചിലർക്കൊരു ഹരമാണ്, ചിലർക്ക് വഞ്ചിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ വഞ്ചിച്ച ഒരു കാമുകനെതിരെ ഒരു കാമുകി തിരിഞ്ഞത് ശ്രദ്ധിക്കൂ. സരളേ നീ കരളിൽ കൊള്ളും കത്തുകൾ എഴുതരുതേ, സരളേ നീ കരളിൽ കൊള്ളും കത്തുകൾ എഴുതരുതേ, കരളേ നീ എൻ്റെ കുടുംബം ഇന്ന് തകർക്കരുതേ. പരിസരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരേറെയും പാറയാ, പ്രിയ സഹിക്കുന്നു ഉള്ളിലെപ്പോഴും സംശയത്തിൻ്റെ തീക്കനൽ. ഒരുവൻ വഴക്കിനു ചെറിയൊരു കാരണം മതി ഇനി എനിക്കത് വിനയായി മാറാൻ. കരളേ നീ കരളിൽ കൊള്ളും കത്തുകൾ എഴുതരുതേ, കരളേ നീ എൻ്റെ കുടുംബം ഇന്ന് തകർക്കരുതേ. ക്ഷമ പറയാം ഞാൻ പണ്ടു ചെയ്ത തെറ്റോത്ത്, ഒരു ചെറുമാപ്പ് നൽകി എന്നെ വിട്ടൂടെ. പെൺകുഞ്ഞെനിക്കൊന്നുണ്ടെന്നു എന്നേ പറഞ്ഞു, രണ്ടാഴ്ചകൾ പോയാൽ അതിൻ രണ്ടാം പിറന്ന നീ മുൻ കാമുകിയ ആരോ ചൊന്ന. ഒരുവൻ വഴക്കിന് ചെറിയൊരു കാരണം മതി എനിക്കത് വിനയായി മാറ. കരളേ നീ കരളിൽ കൊള്ളും കത്തുകൾ എഴുതരുതേ, കരളേ നീ എൻ്റെ കുടുംബം ഇന്നു തകർക്കരുതേ. പരിസരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരേറെയും പാരയാ, പ്രിയ സഖിക്കെന്നും ഉള്ളിലെപ്പോഴും സംശയത്തിൻ്റെ തീക്കനൽ. ഒരുവൻ വഴക്കിനു ചെറിയൊരു കാരണം മതി എനിക്കത് വിനയായി മാറാൻ. സരളേ നീ കരളിൽ കൊള്ളും കത്തുകൾ എഴുതരുതേ, സരളേ നീ എൻ്റെ കുടുംബം ഇന്നു തകർക്കരുതേ. പ്രായം ചെന്നു കഴിഞ്ഞാൽ ചിലർക്ക് വല്ലാത്ത ആശയാണ്. ആശയെന്ന് പറഞ്ഞാൽ പോരാ, മുടിഞ്ഞ ആശ. അങ്ങനെയുള്ള ഒരാളുടെ ആശ ദേ കേട്ടോ. ആ
ശരിയായ പെണ്ണിനെ കണ്ടാൽ പുഞ്ചിരിക്കാൻ ഒരു മോഹം. പല്ലൊട്ടും ഇല്ല ഇന്നു ചിരിച്ചാൽ കാണുന്നവർക്കത് ബോറ്. കണ്ണും കണ്ണും തമ്മിൽ ചുമ്മാതിടയുമ്പോൾ പ്രായം ചെന്ന കാര്യം പാടെ ഞാൻ മറക്കുക. സുന്ദരിയായ പെണ്ണിനെ കണ്ടാൽ പുഞ്ചിരിക്കാൻ ഒരു മോഹം. പല്ലൊട്ടും ഇല്ല ഇന്നു ചിരിച്ചാൽ കാണുന്നവർക്കതു ബോറ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഇടത്താണ് പെൺമക്കളെങ്കിലും മാതാപിതാക്കൾക്ക് ഉള്ളിൽ തീയാണ്. എന്നാൽ ഗൾഫിൽ ജോലിയുള്ള സ്വന്തം മകൾക്ക് സ്വന്തം മാതാവ് എഴുതിയ കത്തൊന്ന് കാണേണ്ടതാണ്. മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, കൊണ്ടുപോകൂ ചാച്ചനയാ
ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, കൊണ്ടുപോകൂ ചാച്ചനയാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ. മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, കൊണ്ടുപോകൂ ചാച്ചനയാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ. പ്രഷർ ഇന്ന് നോർമലല്ല, അറ്റാക്ക് രണ്ടു വന്നു. പ്രഷർ ഇന്ന് നോർമലല്ല, അറ്റാക്ക് രണ്ടു വന്നു. NOC വാങ്ങി വന്ന് കൊണ്ടുപോകു നീ ഓ. മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ. ഒരു നല്ല TV വാങ്ങൂ വീട്ടിൽ വയ്ക്കാം, ഒരു നല്ല VCR കൊണ്ടുവരണം. ജെയിംസ് ബോണ്ടിൻ കാസറ്റുണ്ടൽ സ്റ്റണ്ടും കാണാം. കരണ്ടില്ലേ തെളിയുന്ന, കരണ്ടില്ലേ തെളിയുന്ന ട്യൂബ് വാങ്ങിവാ ഓ. മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, കൊണ്ടുപോകൂ ചാച്ചനയാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ. ഷുഗറിൻ്റെ ശല്യമേറെ ചാച്ചനുണ്ട്, ഷുഗർ തൊട്ടാൽ കാറ്റുപോകും ഓർമ്മ വേണം. ഉപ്പൽപ്പം ഉള്ളിൽ ചെന്നാൽ ആളു പോക്ക, ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരു കാര്യം പറഞ്ഞേക്കാം. സ്പീഡിൽ വാങ്ങി വാഗ. മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, കൊണ്ടുപോകൂ ചാച്ചനയാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ. മകളെ നീ ഓടി വരൂ, ഗൾഫിൽ നിന്നോടി വരൂ, കൊണ്ടുപോകൂ ചാച്ചനയാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ. കാമുകി കാമുകന്മാർക്ക്, അതായത് ലവേഴ്സിനെ സ്വൈരമായിട്ടൊന്ന് കാണുവാനോ സംസാരിക്കുവാനോ എന്തൊക്കെ കടമ്പകൾ കടക്കണം? അനുഭവിച്ചവർക്ക് അതൊക്കെ അറിയത്തുള്ളൂ.
ബൈക്കിലെ മതിൽ ചാടി പ്രിയ ചേട്ടൻ മറിയുമ്പോൾ കാറിയതെന്താണ് പറയില്ലേ നടുവടറി ബൈക്കിലെ മതിൽ ചാടി പ്രിയ ചേട്ടൻ മറിയുമ്പോൾ കാറിയതെന്താണ് പറയില്ലേ നടുവടറി നടുതല്ലിയ നടു റോഡിൽ മറിഞ്ഞപ്പോൾ അലറിപ്പോയോ വഴിവക്കിലെ മൈക്കുറ്റി ഇരുട്ടത്ത് ഇടിച്ചപ്പോഴോ ഇനിയും രാത്രി വരണേൽ ടോർച്ചു തരണം യാത്ര പറഞ്ഞ് പാഞ്ഞു ചെന്ന് ഇടവഴി കയറി ഞാൻ നടമൊത്തം ഇറങ്ങിടാം വണ്ണമില്ലാത്തവർക്ക് വണ്ണം വയ്ക്കാൻ ആശയാണ്. എന്നാൽ വണ്ണമുള്ളവർ അനുഭവിക്കുന്ന വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? പ്രത്യേകിച്ച് അവരുടെ ഭാര്യ കൂടെ നടക്കുമ്പോഴോ? പൊണ്ണത്തടിയാ ഞാൻ തഴയും വണ്ണം കൊണ്ട് ഞാൻ വലഞ്ഞു പൊണ്ണത്തടിയാ ഞാൻ തഴയും വണ്ണം കൊണ്ട് ഞാൻ വലഞ്ഞു എന്നും ജിമ്മിൽ പോകേണം എക്സർസൈസും ചെയ്യേണം കാലത്തെ ഓടേണം ടൈമുണ്ട് നീന്തേണം പൊണ്ണത്തടിയാ ഞാൻ തഴയും വണ്ണം കൊണ്ട് ഞാൻ വലഞ്ഞു കളിയാക്കുന്നു പോംവഴി കണ്ടുപിടിച്ച് ചേട്ടാ തടി പോരാ
വെള്ളത്തടിയാ ഞാൻ തഴയും വണ്ണം കൊണ്ട് ഞാൻ വലഞ്ഞു അവരുടെ ഫേസിൽ വൈക്ലഭ്യം ഒന്നത്തടിയാ ഞാൻ തഴയും വണ്ണം കൊണ്ട് ഞാൻ വലഞ്ഞു എന്നും ജിമ്മിൽ പോകേണം എക്സർസൈസും ചെയ്യേണം കാലത്തെ ഓടേണം കൈമുണ്ടേ ഞാൻ തഴയും വണ്ണം കൊണ്ട് ഞാൻ വലഞ്ഞു മോഷണം ഒരു കലയാണെന്നാണ് വൈപ്പ്. എന്നാൽ സ്വന്തം ഭാര്യ വീട്ടിൽ പാവപ്പെട്ട ഭർത്താവ് മോഷണം കൊണ്ട് പൊറുതുമുട്ടി അനുഭവിക്കുന്ന വേദന അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അളിയനോ നളിനിയോ നിന്റെ ഇളയവൻ മുരളിയോ പലവട്ടം അവറൂമിൽ കയറും പിന്നെ പകലൊക്കെ ഒരു കള്ളക്കറക്കം പറഞ്ഞെന്നാൽ അവർക്കൊക്കെ പിണക്കം പക്ഷെ പറയാതിരുന്നാലോ കുഴപ്പം തെളിയാത്ത മോഷണ കേസ് പണ്ട് തെളിപ്പിച്ചു പല തല്ലുകൊണ്ടതാണ് തെളിയാത്ത മോഷണ കേസ് പണ്ട് തെളിപ്പിച്ചു പല തല്ലുകൊണ്ടതാണ് കാലത്തു ഞാൻ വെച്ച പണം ഇപ്പോഴവിടില്ല അളിയനോ നളിനിയോ നിന്റെ ഇളയവൻ മുരളിയോ ആരാണു ചന്ദ്രിക
ചിരിച്ചു കൊണ്ടടുത്തു വന്നിരുന്നു. അവർ പലപ്പോഴും പണം പോക്കത്തടിക്കും, തെളിപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷെ പണ്ടത്തെ തല്ലോത്ത് സഹിച്ചു. ചിലവിനു സാലറി ലേശം പോലും ചില മാസം തികയില്ലാരു നൽകാൻ. ചിലവിനു സാലറി ലേശം പോലും ചില മാസം തികയില്ലാരു നൽകാൻ. ജോലിക്ക് പോയില്ലേൽ വൈപ്പൗസി നിറക്കിടും അളിയനോ നളിനിയോ നിന്റെ ഇളയവൻ മുരളിയോ. ആരാണു മാനവും മര്യാദയുമായിട്ട് പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പാവപ്പെട്ട ഒരു പെണ്ണിന്റെ പരാതി ദേ കേട്ടോ. മാത്തന്റെ മുന്നിൽ വെച്ച് മലപ്പുറം കത്തി നീട്ടി മമ്മ തന്നെ തടഞ്ഞു നിർത്തി. ഇന്ന് മമ്മ തന്നെ തടഞ്ഞു നിർത്തി. മാത്തന്റെ മുന്നിൽ വെച്ച് മലപ്പുറം കത്തി നീട്ടി മമ്മ തന്നെ തടഞ്ഞു നിർത്തി. ഇന്ന് മമ്മ തന്നെ തടഞ്ഞു നിർത്തി. മാർക്കറ്റിനുള്ളിൽ വെച്ച് മലക്കറി വാങ്ങും നേരം മനഃപൂർവം മാനം കെടുത്തി. ഏതോ മലക്കറി എടുത്തു കാട്ടി. മാത്തന്റെ മുന്നിൽ വെച്ച് മലപ്പുറം കത്തി നീട്ടി മമ്മ തന്നെ തടഞ്ഞു നിർത്തി. വന്നു നിന്ന് പൂരപ്പാട്ടൊന്നു നടത്തി. വോട്ടു ചെയ്യാൻ പോയ നേരം കാട്ടിനുള്ളിൽ പാത്തിരുന്നു. വോട്ടു ചെയ്യാൻ പോയ നേരം കാട്ടിനുള്ളിൽ പാത്തിരുന്നു. കാട്ടുകമ്പൽ തല്ലി ചതച്ചു എന്റെ കെട്ടുതാലി പൊട്ടിച്ചെടുത്തു. മാത്തന്റെ മുന്നിൽ വെച്ച് മലപ്പുറം കത്തി നീട്ടി മമ്മ തന്നെ തടഞ്ഞു നിർത്തി. നാലാള് കൂടിയ
നാൽ കവലയിൽ വെച്ച് വേണ്ടുവോളം നെഞ്ചത്തടിച്ചു. നോട്ടമിട്ട അന്നു തൊട്ട് കൂട്ടുകാരുമൊത്തു വന്നു, നോട്ടമിട്ട അന്നു തൊട്ട് കൂട്ടുകാരുമൊത്തു വന്നു, വീട്ടിൽ വന്നു വെല്ലു വിളിച്ചു. എന്നേ വീട്ടുകാരെ വെട്ടാൻ ശ്രമിച്ചു, മാതന്റെ മുന്നിൽ വെച്ച് മലപ്പുറം കത്തി നീട്ടി, മമ്മ തന്നെ തടഞ്ഞു നിർത്തി. മമ്മ തന്നെ തടഞ്ഞു നിർത്തി. മാർക്കറ്റിനുള്ളിൽ വെച്ച് മലക്കറി വാങ്ങും നേരം മനപൂർവം മാനം കെടുത്തി. ഏതോ മലക്കറി എടുത്തു കാട്ടി, മാതന്റെ മുന്നിൽ വെച്ച് മലപ്പുറം കത്തി നീട്ടി, മമ്മ തന്നെ തടഞ്ഞു നിർത്തി. സർക്കാർ ജോലിക്കാരുടെ കാര്യം പറയാതിരിക്കുവാണ് ഭേദം. ശമ്പളം കിട്ടുന്ന ദിവസമായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ തീയ, അല്ല എങ്ങനെ ഭയക്കാതിരിക്കും? ഭാര്യ സ്വല്പം പരിഷ്കാരിയുടെ ആണെങ്കിൽ പറയുകയും വേണ്ട. ഒരു